ഹായ് എല്ലാവർക്കും പെഡോട്ടിലേക്ക് സ്വാഗതം പൂച്ചകളിൽ ഉണ്ടായേക്കാവുന്ന വായുനാറ്റവും അതിൻ്റെ കാരണങ്ങളും പ്രതിവിധികളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് പൂച്ചകളുടെ സ്വതവേയുള്ള മണം അഥവാ കിറ്റി ഓർഡർ നിന്നും വ്യത്യസ്തമായി ഒരു തീക്ഷണമായ ഗന്ധം വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ് വായുനാറ്റം വായിലുണ്ടാകുന്ന അസുഖങ്ങൾ കാരണം മാത്രമല്ല ഉണ്ടാകുന്നത് ശരീരത്തിൻ്റെ മറ്റവയവങ്ങളുമായി ബന്ധപ്പെട്ടും ഉണ്ടാകാം അതുകൊണ്ട് തന്നെ വായ്നാറ്റം ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു ഡോക്ടറുടെ സഹായം എത്രയും പെട്ടെന്ന് തേടേണ്ടതാണ് ഇനി നമുക്ക് കാരണങ്ങളിലേക്ക് കടക്കാം പല്ലുകളിൽ ഉണ്ടാവുന്ന അണുബാധ ദന്ത സംരക്ഷണത്തിൽ ആവശ്യത്തിന് ശ്രദ്ധ പുലർത്താതിരുന്നാൽ പല്ലുകളിൽ ടാർ ടാർ രൂപപ്പെടുകയും പിന്നീട് അത് അണുബാധയിലേക്ക് നയിക്കുകയും ചെയ്യും ചിലപ്പോൾ പല്ല് കൊഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട് പല്ലുകളിലുണ്ടാവുന്ന അണുബാധ കാരണം ഭക്ഷണത്തിനുള്ള വിരക്തി അധികമായി ഉമിനീര് ഒൽപ്പിക്കൽ വേദന കാരണം ഭക്ഷണം ചവക്കാതിരിക്കൽ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണാം രണ്ട് പല്ലുകളുടെ ഇടയിൽ തങ്ങിയിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ അംശമോ നൂൽ പോലെയുള്ള വസ്തുക്കളോ കളിപ്പാട്ടങ്ങളുടെ ഭാഗങ്ങൾ മുതലായവയോ കാരണമോ അണുബാധയും തുടർന്ന് വായ്നാറ്റവും ഉണ്ടാകാം മൂന്ന് ആന്തരിക അവയവങ്ങൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ ഡയബറ്റിസ് വൃക്കയെയും കരളിനെയും ബാധിക്കുന്ന രോഗങ്ങൾ ആമാശയത്തിലോ കുടലിലോ ഉണ്ടാകുന്ന തടസ്സങ്ങൾ എന്നിവയും വായനാറ്റത്തിൻ്റെ കാരണങ്ങളിൽ പെട്ടതാണ് പ്രായമുള്ള പൂച്ചകളാണെങ്കിൽ പ്രത്യേകിച്ചും ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു വിദഗ്ധോപദേശം തേടേണ്ടതാണ് പൂച്ചയ്ക്ക് ഡയബറ്റിസ് ഉണ്ടെങ്കിൽ ഒരു ഫ്രൂട്ടി സ്മെൽ ഉണ്ടാവാം ഇതിൻ്റെ കൂടെ തന്നെ അധികമായ ദാഹം മൂത്രമൊഴിക്കൽ ശരീരഭാരത്തിലെ കുറവ് എന്നിവയും ഉണ്ടാകാം എന്നാൽ അമോണിയ പോലെയുള്ള മണം വൃക്കരോഗത്തെയും സൂചിപ്പിക്കുന്നു ഇതിലും ശരീരഭാരം കുറയാം അമിതമായ ദാഹമുണ്ടാവാം ഛർദിയും ഉണ്ടാവാം കരൽ സംബന്ധമായ അസുഖങ്ങളിൽ വയനാറ്റത്തിന് പുറമെ വിശപ്പില്ലായ്മ വയറിൻ്റെ ഭാഗം വീർത്തിരിക്കുക കണ്ണിലെയും മോണയിലെയും മഞ്ഞളിപ്പ് എന്നിവയും കാണാം ഈ അസുഖങ്ങൾ എല്ലാം തന്നെ പ്രായമുള്ള പൂച്ചകളിലാണ് പൊതുവെ കാണാറ് ഇതിനെല്ലാം വിദഗ്ദ്ധോപദേശം തേടേണ്ടതാണ് നാല് വൈറസ് രോഗബാധ പൂച്ചകളിൽ ഉണ്ടാകുന്ന വൈറസ് ബാധ ഫെലൈൻ ലൊക്കീമിയ വൈറസ് ഫെലൈൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഫെലൈൻ കലിസി വൈറസ് എന്നിവ മൂലം മോണയ്ക്ക് പല്ലിനും അണുബാധ ഉണ്ടാവുകയും വായുനാറ്റത്തിന് കാരണമാവുകയും ചെയ്യാം അഞ്ച് വായിലെ ക്യാൻസർ ക്യാൻസർ രോഗബാധ മൂലം അണുബാധയും വായുനാറ്റവും ഉണ്ടാവാം സ്ക്വാമസൽ കാസിനോമ ഫൈബ്രോസാക് സാർക്കോമ ഇത് രണ്ടുമാണ് വായിൽ പ്രധാനമായും കാണുന്ന ക്യാൻസറുകൾ ഇവ ഇവ ബാധിച്ച പൂച്ചകൾ അധികകാലം ജീവിച്ചിരിക്കില്ല ഭക്ഷണം കഴിക്കാതിരിക്കുക ഉമിനീരിൽ രക്തത്തിൻ്റെ അംശം ഉണ്ടാവുക എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ ചികിത്സാരീതികൾ വായനാറ്റത്തിൻ്റെ ചികിത്സാരീതികൾ വായുനാറ്റത്തിൻ്റെ പ്രധാന കാരണം പല്ലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഒരു ഡോക്ടറുടെ സഹായം ആവശ്യമാണ് സാധാരണയായി ജനറൽ അനസ്തീഷ്യ കൊടുത്താണ് പൂച്ചകളിൽ ഡെൻറ്റൽ പ്രൊസീജിയേഴ്സ് ചെയ്യുക കേടായ പല്ല് എടുത്തു കളഞ്ഞ് ആൻറ്റിബയോട്ടിക്സും മറ്റു മരുന്നുകളും ഡോക്ടർ നിർദ്ദേശിക്കുന്നതാണ് വൈറസ് രോഗബാധയ്ക്ക് കൃത്യമായി ചികിത്സ തേടുക ക്യാൻസർ ആണെങ്കിൽ സർജിക്കൽ റിമൂവലിനെ കുറിച്ച് ഡോക്ടറോട് ചോദിക്കാം വായനാറ്റം എങ്ങനെ പ്രതിവിധിക്കാം വളരെ ചെറുപ്പത്തിൽ തന്നെ പല്ല് തേക്കുന്ന ശീലം വളർത്തിയെടുക്കുക പൂച്ചക്കുട്ടികളെ പെട്ടെന്ന് തന്നെ പല പരിശീലിപ്പിച്ചെടുക്കാം ഇഷ്ടമുള്ള ഭക്ഷണമോ ട്രീറ്റ്സ് പോലെയുള്ളവ പല്ല് തേച്ചതിന് ശേഷം നൽകാം പൂച്ചകൾക്ക് മാത്രമുള്ള ടൂത്ത് ജെൽ വാങ്ങാൻ കിട്ടും ആദ്യം ജെല് നിങ്ങളുടെ വിരലിൽ തേച്ച് ബ്രഷ് ചെയ്യാൻ ശ്രമിക്കുക പിന്നീട് ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാം കൂടുതൽ സമ്മർദ്ദം കൊടുക്കാതെ മയത്തിൽ തേക്കുക നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാതിരിക്കുക പ്രായമേറിയ പൂച്ചകളിൽ ഉണ്ടാവുന്ന വൃക്ക രോഗങ്ങൾ ഡയബറ്റിസ് മുതലായവ പ്രത്യേക ഭക്ഷണ ക്രമത്തിലൂടെയും മരുന്നുകളിലൂടെയും ഒരു പരിധിവരെ പരിഹരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇത് ഡോക്ടർ ജിസാന ഗുഡ് ബൈ